ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനെ ഇഡി ചോദ്യം ചെയ്യുന്നു. കള്ളപ്പണ ഇടപാട്, അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, 457 കോടിയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. സിക്കിം സർക്കാരിന് വലിയ ശതകോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തലുണ്ടായി. അറസ്റ്റ് പ്രതീക്ഷിക്കണോ സാന്റിയാഗോ മാർട്ടിൻ? വിഷ്ണു, ഹഷ്മി, കഴിഞ്ഞ ദിവസം 457 കോടി രൂപയുടെ സ്വത്താണ് മരവിപ്പിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇഡിയുടെ ഈ ചോദ്യം ചെയ്യൽ. അല്പസമയം മുമ്പാണ് സാന്റിയാഗോ മാർട്ടിനെ ഇഡി കൊച്ചി ഓഫീസിലേക്ക് എത്തിയത്. നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2009-2010 കാലഘട്ടത്തിൽ സിക്കിം സർക്കാരിൻ്റെ ലോട്ടറി, അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിറ്റഴിക്കുകയും അതിൻ്റെ സമ്മാന തുക പെരുപ്പിച്ചു കാട്ടിയ ഏകദേശം 910 കോടി രൂപയുടെ കേസ്, അത്തരത്തിലുള്ള അഴിമതി സാന്റിയാഗോ മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് CBI അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇഡി ഈ വിഷയത്തിൽ കേസെടുത്ത അന്വേഷിക്കുന്നത്. നിലവിൽ അറസ്റ്റിന്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം May 10-11 തീയതികളിലാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഓഫീസുകളിൽ പരിശോധന ഉണ്ടായത്. ഏകദേശം 250 കോടി മ്യൂച്വൽ ഷെയറിലും അതോടൊപ്പം തന്നെ മറ്റ് പൈസകളും ചേർത്ത് 457 കോടി രൂപ മരവിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി വിവിധ പരിശോധനകൾ മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നിലവിൽ അത് ചോദ്യം ചെയ്യലിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതയിലേക്ക് എത്തുകയുള്ളൂ. ഹാഷ്മി.